السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. بهماني جل فطر زكاة ربعي إنالا كلنا فيديو لو كوري بيسهل جونرو أدرى باقي باقاي تكيد إن شاء الله جلوا قديش كده الله توفيقنا الجمارة وده ഫിത്ര് സക്കാത്ത് ചൊല്ലുമ്പോൾ നിയ്യത്ത് അനിവാര്യമാണ്. ഏതൊരു വിഷയത്തിനും നിയ്യത്ത് വേണമല്ലേ, നിയ്യത്ത് ഇന്നില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നിയ്യത്ത് അനിവാര്യമായിട്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഫിത്ര് സക്കാത്തിക്ക് നിയ്യത്ത് വെക്കണം. അരി എല്ലാ ബേരമേ വെയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ നിയ്യത്ത് വെച്ചിട്ട് ആയിരിക്കണം. ഇത് നിന്റെ നിർബന്ധമായ ഫിത്ര് സക്കാത്ത് വായിൽ ചെന്നമയ്യാവില്ല, മനസ്സിൽ കരുതണം. അതേപോലെ ഞങ്ങളെ പെഞ്ഞൈ മക്കളെ, ഞങ്ങളെ ആശ്രിത്തറും ഞങ്ങൾ ചെലവ് നോക്കുക കഡായമായ ആൾക്കാരുടെ ഫിത്ര് സക്കാത്തും ഞങ്ങൾ കൊടുക്കട. അപ്പോൾ അങ്ങനെ നീയത്തും, അത് മക്കാവട്ടെ അല്ലെ എങ്ങനത്തെ ആളുവേനാവട്ടെ, ഞങ്ങൾ ചെലവ് നോക്കുക, അങ്ങനെ ചെലവ് നോക്കുക ഞങ്ങളെ മേലെ കഡായാവുമ്പോൾ അങ്ങനെ ഫിത്ര് സക്കാത്ത് ഞങ്ങൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നീയത്തും എന്താക്കണം, ഞങ്ങൾ വയ്ക്കണം. പിന്നൊന്ന് നങ്ങമേ കൊടുക്കുക ആവില്ല, ചിലപ്പോൾ നമുക്ക് വക്കാലത്താക്കേണ്ടി പണ്ട് പിന്നൊരാളെ കൊടുക്കുക ഏൽപ്പിക്കേണ്ടി പണ്ട്. ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളെ ഈ ഫിത്ര് സക്കാത്ത് അവകാശികൾക്ക് എത്തുന്നുണ്ടോണ്ട് ഞങ്ങൾ എന്താക്കണം, ഉറപ്പ് വരുത്തണം. കൊടുത്ത് വിട്ടുമ്മയാവില്ല, അത് അവ അങ്ങനത്തെ ആൾക്ക് ഏൽപ്പിക്കണം. പിന്നെ അത് ഞങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ നീയത്തും എന്താക്കണം, ഏൽപ്പിക്കണം. നീയത്ത് വയ്ക്കും ഏൽപ്പിക്കണം. നീയത്തും അദ്ദേഹം വെക്കട്ടെ. ആ നിലയ്ക്ക് എന്താക്കാം നമുക്ക്, പിന്നെ വക്കാലത്തിലൂടെ അത് ശ്രദ്ധിക്കണം. അപ്പോൾ വക്കാലത്ത് ഏറ്റെടുത്തോണു ഇത് നന്റെ സക്കാത്ത് കൊടുക്കുക ഏൽപ്പിച്ച ആളുടെ നിർബന്ധമായ ഫിത്ര് സക്കാത്താണ് എന്താക്കാം നിയ്യത്ത് വെക്കാം. അങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് ആയിട്ട് വേണം ഞങ്ങളെ ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്റെ ഒരു സക്കാത്ത് പിന്നൊരാളുടെ നിങ്ങളെ സക്കാത്ത് നാന് കൊടുക്കൂടെന്നിട്ട് എന്താക്കാം ഏറ്റെടുത്തെങ്കിൽ അത് സമ്മതം കൊടുക്കാം. അത് അക്കാലത്ത് പോലെ എന്താവിടും, ഞങ്ങളെ സക്കാത്ത് അവനു കൊടുത്തതുപോലെ ആവിടും. അതുകൊണ്ട് സക്കാത്ത് വീടും. പിന്നൊന്നു ഇനിയുള്ളത്, അവന് ഓടെ ഉള്ള അവിടെമേ കൊടുക്കണം. അതും ഞങ്ങൾ എന്താക്കണം, ശ്രദ്ധിക്കണം. ഗൾഫിലുള്ള ആൾ ഇവിടെ ഫോണാക്കിയിട്ട് നല്ല സക്കാത്ത് കൊടുക്കു ചെന്നാവല്ലേ, അവന് ഓടെ ഇക്കട അവിടെയാണ് കൊടുക്കേണ്ടത്. പെരുന്നാളുടെ സൂര്യ പെരുന്നാളുടെ ആ ജാവു, അതായത് റമദാന്റെ അവസാനത്തെ ജാവു, ശവ്വാളുടെ തുടക്കം, മാതകാന്റെ ആ സമയത്തിൽ അവന് ഓടെ ഉള്ള അവിടെമേ എന്താക്കണം, ഫിത്ര് സക്കാത്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ ഈ റായത്ത് ഇന്നെങ്കിൽ റായത്തിൽ കൊടുക്കുള്ള വ്യവസ്ഥ റായത്തിലാക്കണം. അങ്ങനെ ഓടെ ഇക്കിടാറ് അവിടെയാണ് ഫിത്ര് സക്കാത്ത് കൊടുക്കണായത്. അപ്പോൾ എന്താണ് കൊടുക്കേണ്ടത്, മഹാന്മാർ ചൊല്ലാറ്. പിന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ റഹിമഹുല്ല തുഹ്ഫത്തുൽ മുഹ്താജിൽ ചൊല്ലു, ഫലാ തുജ്സിഉ ഖീമത്തുൻ. എന്താണ് കൊടുക്കേണ്ടത്, ഖൂത്തുൽ ബലദാണ്, മിൻ ഖാലിബി ഖൂത്തി ബലദിഹി, റായത്തെ മുഖ്യ ആഹാരാണ് ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടത്. ഫിത്ര് സക്കാത്തിക്ക് മുഖ്യ ആഹാരാണ്ട് ചൊല്ലുമ്പോൾ പൈസ എന്തായാലും നിങ്ങൾ തിന്നില്ലല്ലേ, പൈസ മുഖ്യ ആഹാര അല്ല. അപ്പോൾ പൈസ കൊടുത്തെങ്കിൽ ശരിയാവില്ലാണ്ടാണ് മഹാന്മാർ ചൊല്ലത്. അതുപോലെ ഇമാം റംലി റഹിമഹുല്ല നിഹായലും ചൊല്ലു, ഫല തുജ്സിഉ ഖീമത്തു ഇത്തിഫാഖൻ ബിൽ ഇത്തിഫാഖ്. അപ്പോൾ ഇത്തിഫാഖാണ്, ഷാഫി മദ്ഹബിൽ ഭിന്ന അഭിപ്രായമില്ല. എല്ലാം ചൊല്ലേ എന്ത്, ഖീമത്താവില്ല, മുഖ്യ ആഹാരമേ കൊടുക്കണോണ്ടാണ് ഷാഫി മദ്ഹബ്. അതേസമയത്തിൽ വഖാല അബു ഹനീഫ, മഹാനായ ഇമാം നവവി റഹിമഹുല്ല ഷറഹുൽ മുഹദ്ദബിൽ ചൊല്ലു, ലാ തുജ്സിഉൽ ഖീമത്തു ഫിൽ ഫിത്റത്തി ഇന്ദനാ എന്ന് ചൊന്നിട്ടു. ഞങ്ങളെ പിന്നെ ഷാഫി മദ്ഹബ് എന്താണ്, അത് മുഖ്യ ആഹാരമേ കൊടുക്കണോ ബല കൊടുക്കുക ആവില്ല, പൈസ കൊടുത്തെങ്കിൽ ആവില്ല. അതേസമയത്ത് വഖാല അബു ഹനീഫ, അബു ഹനീഫ റളിയല്ലാഹു, വഖാല അബു ഹനീഫ, അബു ഹനീഫ റളിയല്ലാഹു അന്നു ചൊന്നുറു, എന്തിരെ ഇത് ഖീമത്ത് മൊയ്യാവിടുണ്ട് ചോദ. അപ്പം ഞങ്ങളെ മദ്ഹബിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പം ഞങ്ങൾ ഷാഫി മദ്ഹബ് ആയതുകൊണ്ട് പിന്നെ
എന്താക്കുക തീര, ബല കൊടുക്കുക തീര, പിന്നെ ആ മധുഹബുണ്ടല്ലേ ഈ മധുഹബുണ്ടല്ലേ എന്നിട്ട് പോകും തീര. അനിവാര്യ ഘട്ടത്തിലാണ് പിന്നൊരു മധുഹബിനെ ഞങ്ങൾ തഖീൽ ഇതാക്കേണ്ടത്. ഞങ്ങൾക്ക് ഏത് സുലാബ അതിനെ ഞങ്ങൾ തേടിയോണ്ട് പോകും തീര. ഈ മധുഹബിൽ എന്ത് സുലാബുണ്ട് അതിലെടുക്കണെ, പിന്നൊരു മധുഹബിൽ എന്തൊരു സുലാബുണ്ട് അതിലെടുക്കണെ. അങ്ങനെ ഞങ്ങളെ സുലാബ നോക്കിയോണ്ട് റിയായിത്ത് ഓടുണ്ട് അതിനെ മാത്രം നോക്കിയോണ്ട് പോകും തീര. അതിക്ക് ധാരാളം നിബന്ധനയുണ്ട്. ആയതുകൊണ്ട് ഞങ്ങളെ ഫിത്ർ സക്കാത്ത് വീടണമെങ്കിൽ ഷാഫി മധുഹബിയുടെ അഭിപ്രായം ഇത്തിഫാക്കാണ്, ബല മൊയ്യാവില്ല, പൈസ മൊയ്യാവില്ല. ചിലാചാരില്ല പൈസ അല്ലേ കിട്ടലുണ്ടൂടെ ചുമ്മ കിട്ടിയിട്ട്, അപ്പോൾ പൈസ ആണ് അകത്യാണ്ട് ചെട്ട് കാര്യമില്ല. അത് വീടണമെങ്കിൽ എന്ത് കൊടുക്കണോ, മുഖ്യ ആഹാരമേ കൊടുക്കണം. അപ്പോൾ ഗൾഫിലുള്ള ആൾ എന്ത് കൊടുക്കണോ, അങ്ങവും അവിടുത്തെ മുഖ്യ ആഹാരം കൊടുക്കണം. അവിടെ അരിയല്ലേ, അരി അരിയും കൊടുക്കാം. അവിടെ അവിടെ എന്താക്കാം, അരിയും കൊടുക്കാം. അവിടെ എന്താക്കാം, അരി കൊടുത്തെങ്കിത്ത് പിന്നെ തേടിയോണ്ട് പോകുന്നുണ്ടില്ല എവിടെ. ഞങ്ങളെ റൂമിലെ എത്രയോ അവകാശങ്ങൾ ഉള്ളാർ സക്കാത്തിൽ അവകാശങ്ങൾ ഇൻഷാല്ലാച്ചുള്ളൂ. ഞങ്ങളെ റൂമിലെ ഞങ്ങളെ ചങ്ങായിമാരെ എത്രയോ ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പുറം ഞങ്ങളെ ബെഡിടെ അപ്പുറത്ത് കിടക്കിട അവനുകിയ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അവന് അവകാശിയായിട്ട് നോക്കിയിട്ട് അവന് കടക്കാരായിട്ടുണ്ടാവാം, ഫക്കീർ മിസ്കീനായിട്ടുണ്ടാവാം. അപ്പോൾ അവനുക്ക് എന്താക്കാം, ഫിത്ർ സക്കാത്ത് കൊടുക്കാം. പിന്നെ അവകാശിക ഇല്ലാണ്ട് എന്താകല റായത്തുക്ക് ഫോണാക്കിയിട്ട് നിൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കൂട്ട് ചൊല്ല, ശരിയല്ല. അവിടെ അവകാശികളെ തേടി കണ്ടുപിടിച്ച് കൊടുക്കണം. അങ്ങനെ തേടിയിട്ട് ഒരു നിലക്കും ഒരു അവകാശിയും കിട്ടില്ലെങ്കിൽ അടുത്ത നാട്ടിലേക്ക് അങ്ങനെ എത്തിക്കണം. അതുക്കും ഒരു ആവില്ലെങ്കിലാണ് നാട്ടിൽ, അതല്ലാണ്ട് നക്കവിടെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല, എന്തുമില്ല. ഒരു അപ്പറിപ്പുറം നോക്കി ആ നിൻ്റെ റായത്തിൽ കൊടുക്കുറി ചെന്നെങ്കിൽ ശരിയാവില്ല. ഓരോ നിലക്കും അവിടെ അവകാശികളില്ല എന്ന് ഉറപ്പ് വരുത്തി പിന്നെ അടുത്ത നാട്ടിലത്ത് ഓടും കൊടുക്കുകയും ആവില്ല, അവിടെയും ഇല്ല. എന്തു മാർഗമേ ഇല്ലെങ്കിൽ അവസാനം പേരെങ്കിൽ ചൊല്ലല്ലാണ്ട് എന്താക്കുക തീര, പെട്ടെന്ന് റായത്ത് ഫോണാക്കി നിൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കുറി ചെന്നെങ്കിൽ ആവല്ല. മുട്ടത്തിലുള്ള ചങ്ങായി, മുട്ടത്തിലുമുള്ള ഞങ്ങളെ സുഹൃത്തു, പാവപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് കടത്തിലായിട്ട് മുങ്ങിയിട്ടുള്ളവനോ, അവൻ്റെ എന്താ ഞങ്ങൾ കണ്ടില്ല, അവനുകേ കൊടുക്ക ഫിത്ർ സക്കാത്ത്. ആ നിലക്ക് ഞങ്ങൾ എന്താക്കണം, ഫിത്ർ സക്കാത്തിനെ ബഗ്ഗെ ശ്രദ്ധിക്കേണ്ടതാണ്. അതങ്ങനെ പൈസ കൊടുത്തിട്ടു ഞങ്ങളെ ഒരു പറക്ക സന്താവനു ചൊല്ലാറ് തുള്ളു പറക്ക സന്താവനുണ്ട്. അങ്ങനെ എന്താക്കോ തീര, ഞങ്ങൾ ആക്കോ തീര. ഇത് ഞങ്ങളെ മേൽ കഡായമായ ഒരു സംഗതി ചൊല്ല ഒരു ബോധ ഞങ്ങൾക്ക് വേണം. അതേപോലെ പിന്നെ ആർക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? വിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിൽ അള്ളാഹു ചൊല്ലാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. അവിടെ എട്ട് വിഭാഗ ആൾക്കാരെയാണ് ഖുർആൻ പരിചയപ്പെടുത്തി തന്നത് ഫിത്ർ സക്കാത്ത് കൊടുക്കുക വേണ്ടിയിട്ട്. എട്ട് വിഭാഗ ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നറ. ഇപ്പോൾ ഞങ്ങളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക ഉള്ള അവകാശികളെ പറ്റി ഇൻഷാല്ലാ ഞങ്ങൾക്ക് ചെറിയൊരു നിലക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്നാമത് ചെന്നത് ഫക്കീറാണ്. ഫക്കീർ റായത്തിൽ ധാരാളം ഉണ്ടാവും. ഫക്കീർ ചെന്നെങ്കിൽ കടുപടവാണ്, വെറും പാവത്തോണം. അവൻ്റെ നാളുടെ ദിനം പ്രതി കർച്ച് വെച്ച അതിക്ക് വേണ്ടതായ ആദായമോ ഉദ്യോഗമോ അവനുക്ക് ഇല്ല. അവൻ്റെ കർച്ചിക്ക് പാതി പൈസയും അവന് കിട്ടിയോണ്ടില്ല. 100 rupees അവനുക്ക് ചിലവുണ്ടെങ്കിൽ 50 rupees അവന് കിട്ടിയോണ്ടില്ല. അതിലെ കീഴിലാണ് അവന് കിട്ടുന്നത്, വെറും പാവത്തോണം, കടുപടവാണ് ഫക്കീർ. പിന്നെ മിസ്കീന്, അവനുക്ക് ഉദ്യോഗമെല്ലാം ഉണ്ട്, ആയെങ്കിലും കർച്ചിരെ അർദ്ധാംശ അത്ര കിട്ടല്ലാണ്ട് അവൻ്റെ കർച്ചിക്ക് വേണ്ടത്ര ആവില്ല. അവൻ ഫക്കീറാണ്ട് തെല്ല് മേലുള്ള ഫക്കീർ കടുപടവാണ്. അവൻ്റെ തെല്ല് മേലത്തെ സ്റ്റെപ്പിലാണ് ഓൻ ഉള്ളത്. ഓന് കർച്ചിക്ക് വേണ്ടത്ര കിട്ടില്ല. അതേസമയത്തിൽ ഓൻ്റെ 100 rupees എന്തെങ്കിലും 50 or 60 or 70 എന്താ കിട്ടിട് എന്താവില്ല, മൊയ്യായിട്ടില്ല. ആയെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പിന്നെ അവൻ്റെ മൈഷത്ത് അവന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ആൾക്ക് താങ്ങാവണം ഞങ്ങളെ ഈ ഫിത്ർ സക്കാ, ഞങ്ങളെ സക്കാത്തുകൾ അങ്ങനത്തെ ആൾക്ക് കൊടുക്കണം. അതേപോലെ പുതു ഇസ്ലാമി, പുതു ഇസ്ലാമിക്ക് എന്താക്കണം, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതേപോലെ കടക്കാർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കാം, കടക്കാർക്ക് കൊടുക്കാം. അതേപോലെ പിന്നെ മുസാഫിർ, ധർമ്മസമ്മത യാത്ര പോകേണ്ടവണം, പ്രയാണിക്കാം, അവനക്ക് എന്താക്കാം, ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അതേപോലെ ഹറാമായതിക്ക് പോകേണ്ടവനല്ല. അതേപോലെ പിന്നെ ഈ മുസാഫിർ
പിന്നെ സാലകാര ഇതെല്ലാം അനിസ്ലാമികമായ രൂപത്തിലാണ് ഹറാമിയത്തുക്ക് പോണ്ടേ, അല്ല ഹറാമിയത്തുക്ക് പൈസ കടാക്കിയത് അങ്ങല്ല. പിന്നെ ഇസ്ലാം ധർമ്മസമ്മത ഉള്ള മുസാഫിറായിട്ടിരിക്കണോ, അത് നിങ്ങൾ എന്താക്കണം മനസ്സിലാക്കണം. പിന്നെ ഒരാൾ സംശയിക്കട് ഈ ഭിക്ഷ യാചകന്മാരല്ല വേണ്ടാർ ഭിക്ഷ കേട്ടോണ്ടും, അപ്പൊ അങ്ങോക്ക് ഫിത്ത് സക്കാത്ത് അങ്ങോക്ക് സക്കാത്ത് കൊടുത്തേ വിടുവോണ്ടും. അപ്പൊ യാചകരെ എന്ന നിലക്ക് കൊടുക്കണതല്ല, ആ ബണ്ട യാചകന്മാർ ഭിക്ഷ ഭിക്ഷാട്ടനക്ക് ബണ്ട ആളുമാർ ബേങ്ങടങ്ങ അങ്ങ ഈ ഫിത്തിര ഈ സക്കാത്തിലെ അവകാശികളാണോ എന്ന് നിങ്ങൾ എന്താക്കണം പരിശോധിക്കണോ. അങ്ങ് ഫിത്തിർ സക്കാത്തിൽ അവകാശികളാണ് എങ്കിൽ ആ അവകാശികൾ എന്ന രൂപത്തിൽ അങ്ങക്ക് ഫിത്തിർ സക്കാത്ത് കൊടുക്കാം. അതല്ലാണ്ട് ഓൻ ഭിക്ഷ കേൾക്കുക വന്നോണ്ടുള്ള ബേങ്ങൊക്കെ വന്നോണ്ടുള്ള ചെന്നിട്ട് അവനക്ക് സക്കാത്ത് കൊടുക്കേണ്ടതല്ല. കാരണം ബേങ്ങടങ്ങ് വലിയ മുതലാളിമാരുള്ള ഇന്നാറ ഓലാൽ ചൊന്നത് കേട്ട് അയാളുടെ ബേജാർ ചെന്നൂല ഒരത്ത് പോയിട്ട് ഈ വർഷ നക്ക് ഭാരി നഷ്ടമായി പോയിത്ത് ഇല്ലെങ്കിൽ റമദാനിൽ 100,000 അതിരാട്ടി ആറാ നാന് എനക്ക് ഇൻകം ഇന്ത് എനക്ക് വന്നോണ്ട് ഇന്ത് ഈ വർഷം അതൊക്കെ പൊയ്ത്ത് ചെന്നൂല. അപ്പോൾ അവരുടെ ചില ആൾക്കാർക്ക് നല്ല പൈസ ഇക്കട് അത് ഞങ്ങൾ എന്താക്കണോ മനസ്സിലാക്കണോ. അങ്ങ് അവകാശികളാണോണ്ട് നോക്കിയിട്ടാണ് ഞങ്ങൾ സക്കാത്തിലെ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടത്. സക്കാത്ത് ചൊല്ലത് അതെന്തല്ല, പിന്നെ ഞങ്ങളെ ഒരു ഞങ്ങൾ വലിയ ആളാവ് കൊടുക്കേണ്ടതല്ല. സക്കാത്ത് ചൊല്ലത് സക്കാത്ത് ഞങ്ങൾ വലിയ ഒരു ആളാവ് ഉള്ളതല്ല, അത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടതാണ്. അല്ല തന്നതാണ്, ഞങ്ങളെ കയ്യിൽ കൊടുക്കുക വേണ്ടി തന്നതാണ്. അപ്പോൾ അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ചതിന് കൊടുക്കുമ്പോൾ ഞങ്ങൾ അഹങ്കരിക്കുക തീരാ. അത് ഔത്തുൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം, അത് ഞങ്ങൾ അഹങ്കാരത്വത്തിൽ കുറക്കിട് കൊണ്ടുപോയിട്ട് കൊടുക്കണം. പിന്നെ ആരെയും വിളിച്ചിട്ട് ഇതെല്ലാം നല്ല സക്കാത്ത് കൊടുക്കലാണ്ട് ചെല്ലല്ല. ഓൻ വിചാരിച്ച് ഓൻ്റെ എന്താ ഔദാര്യമാണ്, ഓണ്ടെന്തോ അല്ല, അത് ഓൻ കൊടുക്കേണ്ടത് പാവങ്ങളുടെ അവകാശി ഓൻ്റെ കയ്യിലുള്ളതാണ്. ആ അവകാശം പാവങ്ങൾക്ക് കൊടുക്കേണ്ട ബാധ്യത ഓൻ്റെ മേലിൽ ഉണ്ടേ ഹൊരത്തു നണ്ടയിൽ നാൻ സക്കാത്ത് കൊടുക്കണോ നാനിങ്ങനെ കൊടുക്കണോന്ന് വെച്ചിട്ട് അഹങ്കരിക്കുകയുള്ള വകുപ്പ് ഓനുകു വകുപ്പില്ല. സക്കാത്ത് കൊടുക്കണോന്നോ അഹങ്കരിക്കുക തീരാ. അത് പാവത്തെ അവകാശികളാണിട്ട് എന്താക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ അവൻ്റെ നീയത്തൊന്നേ വേണു, ഇതൊന്നും നണ്ടയിൽ കബൂലായിട്ട് കിട്ടണം. നാ കൊടുക്കട ഈ ഫിത്തിർ സക്കാത്താവട്ടെ സക്കാത്ത്, അത് എന്താവണോ കബൂലാവണു ചൊല്ലേ നല്ല നീയത്തെ അവനക്ക് വേണ്ടത് ഹൊരത്തു നാനൊരു വില കൊടുക്കണമെന്ന് ചൊല്ലേ ഒരു ചിന്തന ഒരു ബിയാറുണ്ട് മനസ്സിൽ ബറകു തീരാ. അപ്പോൾ എന്തിന് കൊടുക്കണം, എത്ര കൊടുക്കണം, എത്ര കൊടുക്കണം ഫിത്തിര സക്കാത്ത്. പല ആൾക്കാർ കേക്കടെ സംഗതിയാണ്, പല ആൾക്കാരും ജണ്ട ജണ്ടര കെ ജി കൊടുത്തേ മൊയ്യാവാ, ജണ്ട 600 കൊടുത്തെങ്കിൽ മൊയ്യാവാ, ജണ്ട 500 കൊടുത്തേ മൊയ്യാവാ, ജണ്ടര കെ ജി കൊടുത്തെങ്കിൽ മൊയ്യാവാണ്ട് ചൊല്ലാൻ അത് ഞങ്ങൾക്ക് 100% കംഫേമായിട്ട് ചൊല്ലുക ആവില്ല. കാരണം അരി ചൊല്ലത് അത് വ്യത്യസ്തമായ തൂക്കയ്ക്കിട് ദിന്ന ഹഗുറയ്ക്കിട് പല അരികളുണ്ട്, കൊറിയ ദിന്ന ആറ ദിന്ന ഹഗുറയ്ക്കിട്. അപ്പോൾ നിങ്ങൾ കെ ജി ഫിക്സ്ഡ് ഒരു ജണ്ടറെ ചൊല്ലുകയില്ല. കാരണം എന്താ ചൊന്നെങ്കിൽ ഇവിടെ ഇസ്ലാം ഞങ്ങളോട്ടാ ചൊന്നിട്ടുള്ളത് ഒരാളുടെ ഫിത്തിർ സക്കാത്ത് ഒരു സ്വാണ്, ഒരു സ്വാ കൊടുക്കണം. ഒരു സ്വാ ചെന്നെങ്കിൽ 4 മുദ്ദുവുണ്ട്. മുദ്ദു ചെന്നെങ്കിൽ ഈ പാത്രം ഇത് ഇപ്പം മാർക്കറ്റിലെല്ലാം കിട്ടുന്ന ഒരു പാത്രമായിട്ട് ഇക്കട് മുദ്ദു ചൊല്ല ഒരു മുദ്ദു മുദ്ദു പാത്രം ഇത് മുദ്ദു നബവി മുദ്ദു പാത്രമാണ്. അപ്പോൾ ഇത് മുദ്ദു പാത്രം ഇതിൽ 4 കൊടുക്കണം. 4 ഒരു സ്വാ ആവിടുവോ ഒരാൾക്ക് ഇതിൽ 4 അലത്തിന്നിട്ട് കൊടുക്കണം, 4 അളന്നിട്ട് കൊടുക്കണം. ഇങ്ങനെ 4 അളന്നിട്ട് ഞങ്ങൾ തൂക്കി നോക്കിയ ഒരരി ഒരു പരിശോധിക്കുക വേണ്ടിയിട്ട് ഇന്നാലെ മിഞ്ഞാണ്ട് അങ്ങനെ തൂക്കി നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ തൂക്കിയ അരിയിൽ കിട്ടിയത് 2 kg 660 ഗ്രാമാണ്. അപ്പോൾ ജണ്ടരമാ ജണ്ട 600 ഞങ്ങൾ എങ്ങനെ ഫിക്സ്ഡ് ചോളേ ഞങ്ങൾ തൂക്കിയതിൽ കിട്ടിയത് ഇവിടെ പരിശോധി ആരിയുടെ ഉണ്ട് തൂക്കിയിട്ട് പരിശോധിച്ചിട്ട് അനുഭവത്തിൽ ചോളേ 2 660 ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൊടുക്കടയിൽ ഒരുത്തിൽ യാറമേ കൊടുത്തുവിടും ഒരു 3 kg കൊടുത്തുവിടാം. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഒരു 3 kg കൊടുത്തിട്ട് വിടാം. അല്ലെങ്കിൽ മുദ്ദു ഇത് മുദ്ദു നോക്കുമ്പോൾ ഞങ്ങൾ പാവൽ നോക്കി ഒരു മുദ്ദു ഒരു സ്വാഗ് കൊടുക്കണം. ഒരു സ്വാഗ് ചെന്നെങ്കിൽ 4 മുദ്ദാണ്. 4 മുദ്ദു എത്ര അവിടെ ഉണ്ടു പാവലാണെന്ന് നോക്കി പാവ് ഇത് പാവ് ഇത് പണ്ടത്തെ പാവാണ് ഗവൺമെൻറ് സീലെല്ലാം ഇത് പുതിയ പാവ് ഇവിടെ അങ്ങനെയല്ലാം കിട്ടിട് പാവല് നോക്കുമ്പോൾ 12 പാവ് വേണ്ടി വന്നിട്ട് 12 പാവാണ് അതിൽ അളത്തേക്ക് നോക്കുമ്പോൾ 12 പാവ് വന്നിട്ട്
അപ്പോൾ ഒരു സേറിക്ക് എത്ര പാവുണ്ട്? നിങ്ങൾ കൊന്തിക്ക് പറഞ്ഞ നാല് പാവായിട്ടിക്കും. അപ്പോൾ ഞങ്ങൾ എന്താക്കണം, കൊടുക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. എങ്ങനെ ഇങ്ങനെ പറക്കെ സ്വന്തമാവണം, ആ നിലക്ക് ആവത്തില്ല. ഞങ്ങളത് ശരിയാവണോ, അത് വീടണോ ചൊല്ലേ, നല്ല നീയത്ത് നിങ്ങൾക്ക് വേണം. അതേപോലെ പിന്നെ ഈ കൊടുക്കുമ്പോൾ ചെന്ന പോലെ ഒരു സാ ആണ് ഒർത്തകവും, ഒരു സാഹ ചെന്ന് നാല് മുദ്ദാണ്. ലീറ്റർ നോക്കുമ്പോൾ 3 ലിറ്ററും 200 മില്ലി ലിറ്ററാണ്. അത് പാട്ടിലെല്ലാം അല്ലാത്ത വന്ന പാട്ടിലെല്ലാം കിട്ടി, അതും നോക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഔത്ത് പാവില്ലെങ്കിൽ അതിലെങ്കിൽ നോക്കാം, ഒരു 12 പാവെങ്കിലും കൊടുക്കണം. 12 പാവ് ചെന്നാൽ 3 സേറായിട്ടിക്കും, 4×12 3 സേറായിട്ടിക്കും. അപ്പോൾ കൊടുക്കുമ്പോൾ ഒരു പിടി തല്ലി 6 മീറ്റിട്ട് ഇത്തിരി സക്കാത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കുരടിയായി പോകും തീരാ. ഞങ്ങളത് കൊടുക്കണത് കുരടിയാവുക തീരാ. ഇത് ഞങ്ങൾ എന്താക്കണം, മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അള്ളാ ഫിത്തിരി സക്കാത്ത് നല്ല നിലക്ക് കൊടുക്കുകയും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുസ്ലിം ലോകത്ത് അള്ളാഹു സമാധാനവും അതുപോലെ കൊറോണ ചൊല്ലെ ആ ഭയപ്പെടുത്തുന്ന രോഗം അള്ളാഹു പെട്ടെന്ന് നീക്കി അത് ഉയർത്തിക്കളഞ്ഞ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പള്ളിയിലേക്ക് പോയി ഇബാദത്ത് ചെയ്യാൻ സമുദായത്തിൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയ്യത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.